മിനി കൂപ്പർ മുതൽ സ്വർണക്കള്ളക്കടത്ത് വരെ കാരാട്ട് ഫൈസലിന്റെ പേരിൽ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളായ യു ഡി എഫും ബി ജെ പിയും മറ്റും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിർണായക പങ്കുണ്ടെന്ന് കണ്ടെത്തി കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തതോടെ രാഷ്ട്രീയ വിവാദങ്ങളും കൊഴുക്കുകയാണിപ്പോൾ. കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘം ഇന്ന് രാവിലെ കോഴിക്കോട് നിന്നുമാണ് കാരാട്ട് ഫൈസലിനെ കസ്റ്റഡിയിലെടുത്തത്. കൊടുവള്ളിയിലെ ഇടതുമുന്നണിയുടെ നേതാക്കളിൽ പ്രമുഖനാണ് പിടിയിലായ കാരാട്ട് ഫൈസൽ എന്നിരിക്കെ ഇടതുമുന്നണിക്കെതിരെ വീണുകിട്ടിയ രാഷ്ട്രീയ ആയുധം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പ്രതിപക്ഷങ്ങൾ. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ജനജാഗ്രത യാത്രക്കിടെ കാരാട്ട് ഫൈസലിന്റെ മിനി കൂപ്പർ കാർ ഉപയോഗിച്ചത് നേരത്തെ തന്നെ വൻ വിവാദമായിരുന്നു. കാറ് പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്തതും അത് കേസാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടുവള്ളിയിലെ ലീഗ് കോട്ട തകർത്ത പി ടി എ റഹീമിന്റെ അടുത്ത അനുയായിയും ബന്ധുവുമാണ് കാരാട്ട് ഫൈസൽ. കൊടുവള്ളി നഗരസഭയിലെ കൊടുവള്ളി ടൗൺ വാർഡിലെ കൗൺസിലറാകും മുമ്പേ നിരവധി സ്വർണക്കള്ളക്കടത്ത് കേസുകളിൽ ഫൈസൽ പ്രതിയുമായിരുന്നു. നഗരസഭാ കൗൺസിലറായി വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഫൈസൽ ഇപ്പോൾ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത്. കാരാട്ട് ഫൈസൽ കസ്റ്റഡിയിലായ സംഭവം കൊടുവള്ളിയിൽ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെ പ്രചരിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഫൈസൽ പിടിയിലായതിന് പിന്നാലെ സി പി എം ഓഫീസിലേക്ക് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തുകയുണ്ടായി. സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഫൈസലിന്റെ ബന്ധം വ്യക്തമാകുമ്പോൾ ഇടതുമുന്നണിക്ക് മുട്ടിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. എന്നാൽ തിരുവനന്തപുരത്തെ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കസ്റ്റംസ് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശി മുഹമ്മദ് അസ്ലമാണ് അറസ്റ്റിലായത്. സ്വർണക്കള്ളക്കടത്തിലെ ഇടനിലക്കാരനാണ് ഇയാൾ. അതിനിടെ കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ ഇടതുമുന്നണി കൗൺസിലർ കാരാട്ട് ഫൈസലിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഫൈസൽ തിരുവനന്തപുരം നയതന്ത്ര ബാഗ് വഴി സ്വർണം കടത്തിവന്ന ശൃംഖലയിലെ മുഖ്യ കണ്ണിയാണെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തലുകൾ. പുലർച്ചെ 4 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസ് സംഘം കൊടുവള്ളിയിലെ കാരാട്ട് ഫൈസലിന്റെ വീട്ടിലെത്തിയത്. റെയ്ഡിൽ ചില രേഖകൾ പിടിച്ചെടുത്തതിന് പിന്നാലെ ഫൈസലിനെ കസ്റ്റഡിയിലെടുത്ത അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് തിരിക്കുകയുണ്ടായി. പ്രധാന പ്രതി ടി കെ റമീസ് അടക്കം ഒന്നിലേറെ പേരുടെ മൊഴി അനുസരിച്ചാണ് ഫൈസലിനെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നയതന്ത്ര ബാഗ് വഴി നേരത്തെ സ്വർണം കടത്തിയതിലും ഫൈസലിന് പങ്കുണ്ടെന്നാണ് മൊഴി. കിങ് പിൻ എന്നാണ് ഫൈസലിനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. ആകെ 80 കിലോ സ്വർണം നയതന്ത്ര ചാനൽ വഴി കടത്തി എന്നാണ് സ്വപ്ന അടക്കമുള്ളവരുടെ മൊഴി. കോഴിക്കോട് യൂണിറ്റിനെ അറിയിക്കാതെ അതീവ രഹസ്യമായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള സംഘത്തിന്റെ നീക്കം. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ പ്രതി ചേർക്കുകയുള്ളൂ എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2013 കരിപ്പൂഴ് വഴി സ്വർണം കടത്തിയ കസ്റ്റംസ് കേസ് പ്രതിയായ ഫൈസലിന് 2017 38 ലക്ഷം രൂപ പിഴയും ചുമത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.